ഇത് ചിറ്റ സ്റ്റാൻഡിന് സമീപമുള്ള മാനേജറുടെ ബംഗ്ലാവാണ് മുൻപ് എ വി ടി കമ്പനിയുടെ മാനേജറുടെ ബംഗ്ലാവ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിറ്റാറാണ് ചിറ്റാർ സ്റ്റാൻഡ് ചിറ്റാർ സ്റ്റാൻഡിന് മുകളിലുള്ള റബ്ബർ തോട്ടത്തിനിടയിലുള്ള എ വി തോമസ് കമ്പനിയുടെ ബംഗ്ലാവാണ് പഴയ ബംഗ്ലാവ് നമുക്ക് കാണുന്നതിന് സാധിക്കും ഈ ബംഗ്ലാവാണ് പ്രതാപകാലത്ത് വളരെയധികം പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം നിയന്ത്രണം വഹിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവാണ് അത് ഇപ്പോൾ നമുക്കത് കാണാൻ കഴിയുന്ന തന്നെ ഒരു ഭാഗ്യമാണ് അത് ഇപ്പം ഇത് നഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അല്ല എങ്കിൽ കമ്പനി ഇവിടുത്തെ പ്രവർത്തനം നിർത്തിപ്പോയി കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച വ്യക്തികൾ ഇത് പൊളിച്ചു മാറ്റിയായിരുന്നു ഇപ്പം നമുക്ക് കാണുന്നതിന് സാധിക്കത്തില്ലായിരുന്നു അപ്പോഴേ ഈ ഈ ബംഗ്ലാവിൻ്റെ പ്രവർത്തനം നോക്കുന്ന ഒരു കാര്യസ്ഥനുണ്ട് അദ്ദേഹത്തിൻ്റെ കൊടുക്കാം ാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ആന ഇറങ്ങിന്ന് പറഞ്ഞല്ലേ തൊട്ട് പറയാ ആന ഇറങ്ങി കഴിഞ്ഞ ദിവസം ഇവിടെ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പച്ചാറിന്റെ അവിടെ ഇറങ്ങി കക്കാട് പവർ കക്കാട് പവർ ഹൗസിന് തൊട്ട് കക്കാട് പവർ ഹൗസ് അല്ലേ മണിയാറെ അള്ളിങ്കൽ ഡാമിന് തൊട്ട് അടുത്ത് ഇറങ്ങിയായിരുന്നല്ലോ ആ അള്ളിങ്കൽ വനത്തിൽ നിന്ന് ആന ക്രോസ് ചെയ്ത് ഇക്കരെ ഡെറ്റായിട്ട് അവിടെ വരെ വന്നായിരുന്നാ പറഞ്ഞേ അപ്പോഴവിടൊക്കെ കുറച്ച് വാഴയും കാര്യങ്ങളും പാലക്കത്രയുടെ ഷെഡിൻ്റെ മണ്ടയൊക്കെ ഓടിച്ചോണ്ട് പോയെന്ന് പറയുന്നു ഏഹ് അപ്പോഴത് കഴിഞ്ഞിട്ട് ഇപ്പം അത് റൂട്ട് മാറ്റി ഇങ്ങോട്ടായതായിട്ടാണോ തോന്നുന്നത് ആന തന്നെ ആയിരിക്കാനാണോ സാധ്യത ആന തന്നെ ആനേ കണ്ടായിരുന്നു കണ്ടില്ല കണ്ടില്ല നേരം കണ്ടില്ലേ പോയി അന്നേരം അത് വിദ്യ പഠിച്ച ആന അല്ലേ ഓഹോ ഹോ ഓക്കെ എന്നാൽ നമുക്ക് ആന നഷ്ടപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നതിന് സാധിക്കും നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളിപ്പം ബംഗ്ലാവിന് അകത്തോടാണ് പോകുന്നത് ഈ ബംഗ്ലാവിന് പരിസരത്താണ് പരിസരത്താണ് ആന ഇറങ്ങിയിരിക്കുന്നത് ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലുള്ള ആ പൂമുഖത്തുള്ള സ്റ്റെയർ കേസാണ് ഈ സ്റ്റെയർ കേസ് കാണാമെന്ന് പറഞ്ഞിരുന്നാൽ ഇത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയ സ്റ്റെയർ കേസാണ് ഇത് മേളയിൽ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതിന്ന് അന്ന് കാണുന്നതിന് സാധിക്കും തടി കൊണ്ട് നിർമ്മിച്ച സ്റ്റെയർ കേസുകളാണ് വളരെ മനോഹരമായ കൊത്തുപണികൾ കൂടി എല്ലാം തടി കൊണ്ടുള്ളതാണ് ഇതിൻ്റെ മുകളിലുള്ള സീലിംഗ് എല്ലാം തടി തടികൊണ്ടുള്ളതാണ് ഇപ്പോഴും നമ്മളിപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ആന തകർത്തിരിക്കുന്ന ഇതാ ആന ഇന്നലെ ഇറങ്ങിയിരിക്കുന്ന ഇരിക്കുന്ന ഭാഗമാണിത് ആന ഇവിടെ ആണ് ഇറങ്ങിയിരിക്കുന്നത് എത്ര എങ്കിലും എത്ര വാഴ പോയിട്ടുണ്ട് പത്ത് മുപ്പ് വാഴ ഇപ്പം പോയിട്ടുണ്ട് ഇവിടെ മാത്രം മുപ്പോ വാഴ അന്നേരം ഇത് വന്ന പ്രദേശങ്ങളിലൊക്കെ മാത്രം നഷ്ടം വരുത്തി എന്നുള്ളത് നമുക്കറിയുന്നതിന് സാധിക്കത്തില്ല ഈ ആന ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഒഴിഞ്ഞു പോകത്തുള്ളൂന്ന് അതോന്നല്ലയോ എന്തെങ്കിലും ഇത് കയറിയിട്ട് ഇപ്പം രണ്ട് ദിവസമായല്ലോ കഴിഞ്ഞ ഇന്നലെയും ഫോറസ്റ്റുകാരെ ഓടിച്ചു വിട്ടതാണ് വനത്തിൽ കയറ്റി വിട്ട സാധനം ഇന്നലെ ഫോറസ്റ്റുകാർ വനത്തിൽ ആ ആ അത് വീണ്ടും അത് തിരിച്ചു വന്നിരിക്കുകയാണ് ആന ഇന്നും ഇന്നലെ രാത്രി ഇറങ്ങി കാണിച്ച പരിപാടി ആയതെല്ലാം ഇത്രയും വാഴകളാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളുകൾ വന്നു അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു ഇല്ലയോ വേണ്ട നടപടികൾ വേറെ എല്ലാം പറഞ്ഞു അപ്പോഴാണ് അവർ കോണ്ടാക്ട് നമ്പറെല്ലാം കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് അവരതിൽ കൂടുതൽ എന്തു ചെയ്യാൻ പറ്റുമോ അവർ അവർ മനുഷ്യരല്ലേ അവർ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുകയാണ് കഴിഞ്ഞിടെ ഇന്നലെയും അവർ വനത്തിലെല്ലാം പോയി ആനയെ ഓടിച്ച് വനത്തിൽ വിട്ടതാണ് അല്ലെങ്കിൽ വനത്തിൽ ഇന്നലെ അവർ വന്ന് വന്നിരുന്നു ഡാമിന് ഡാം സൈറ്റിൽ വന്നിരുന്നിട്ട് നേരെ അക്കരെ പോയി വനത്തിൽ പോയി ഈ ആനയെ ഓടിച്ച് അവർ വിട്ടതാണ് വീണ്ടും ആന തിരിച്ച് ഇന്നും വന്നിരിക്കുകയാണ് ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുമായിരിക്കും ഇല്ലയോ ഏ ചേട്ടാ അപ്പോഴ ചേട്ടാ എത്ര ആളായി ഇവിടെ വർക്ക് ചെയ്യുന്ന പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ചു വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യും അപ്പഴേ ഇതിനോടകമായിട്ട് ഈ ഇവിടെ ആന ഇറങ്ങിട്ടുണ്ടോ ആറുമാസത്തിന് മുമ്പ് നമുക്കറിയാവുന്ന പറയുന്നത് ആളുകൾ പേരിട്ട് കുട്ടിച്ചത് വലിയ കൊമ്പുള്ള അപ്പോഴെ പവർ ഹോസിലുള്ള സെക്യൂരിറ്റിക്കാർ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിലെല്ലാം ഓടുന്നുണ്ട് അപ്പോഴേക്കും ചേട്ടൻ കണ്ടായിരുന്നു ഉണ്ടോ ആ ഒന്ന് പോയേട്ടോ നമുക്ക് ഈ ആന തകർത്തിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായിട്ട് കാണുന്നതിന് സാധിക്കും നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ് കൊണ്ട് കാണിക്കാമെന്ന് അപ്പോഴ് നമുക്ക് പോയി അങ്ങോട്ട് പോയി ഒന്ന് കാണാം കുറച്ച് ആ ദൂരെ പോണോ വേണ്ടല്ലോ ആ അത് ശരി അപ്പോഴാന വന്ന് ഫാ ഇതില് അപ്പോഴാന വന്ന് പറഞ്ഞിരുന്ന അള്ളിങ്കൽ ഡാമിന് തൊട്ട് താഴെയുള്ള ഇടുങ്ങിയ സ്റ്റെപ്പിൽ കൂടിയാണ് ആന കയറി വന്നുകൊണ്ടിരുന്നത് ഇത് ഇത് ആനയുടെ പാടുകൾ ആനയുടെ കാൽപ്പാടുകൾ നമുക്ക് കാണുന്നതിന് സാധിക്കും ആന ഇതിലെയാണ് വന്നത് ആന ഇതിലെയാണ് വന്നിരിക്കുന്നത് ഇത് അള്ളുങ്കൽ വനത്തിന് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം കാണൂല്ലേ ആന ഇറങ്ങി വന്നിരിക്കുന്ന ദൃശ്യങ്ങളാണിത് ആന ഇറങ്ങി വന്നിരുന്ന ഈടിയെല്ലാം ഇടിച്ചിട്ടുണ്ട് അപ്പോഴ വന്നിരിക്കുന്ന ഇതിലെയാണ് അപ്പോഴ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിരുന്നാൽ ഈ പരിസരത്തുള്ള കൃഷി സ്ഥലങ്ങളെന്ന് പറഞ്ഞിരുന്നാൽ പത്തും അമ്പതും എട്ട് ആറ് ഏക്കറുണ്ട് അല്ലേട്ടോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏക്കറിലുള്ള സ്ഥലങ്ങളിലെ കാടുകൾ എടുക്കാത്ത ഒരു പ്രധാന പ്രശ്നമാണ് ഈ കാടുകൾ കാടുകൾ കിടക്കുന്നപ്പോഴ ആനകൾ അവരുടെ വാസസ്ഥലമായിട്ട് തോന്നി അവർ കയറുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലയോ അതിനെ തീറ്റി വനത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി തിന്നാൻ കിട്ടും യോ ആ കുടിക്കാൻ വെള്ളമുണ്ട് പിന്നെ ആ അത് കണ്ടില്ലേ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞിരുന്ന വന വനത്തിന് തുല്യമായിട്ടുള്ള കാടുകളാണ് ഈ കാടുകൾ ഈ സ്വകാര്യ വ്യക്തികൾ കാടുകൾ തെളിക്കാത്ത പ്രശ്നം ശരിയല്ലയോ ആണോ ആ ഈ ഇതിന് ചുറ്റുപാടും കാടുകളാണ് ഇപ്പോൾ ഈ ഭാരിച്ച കൂലിച്ചെലവ് ഒന്ന് രണ്ടാമത് ഈ റബ്ബറിന് വിലയില്ലാത്തത് ഏ ആ ഇവിടെ വലിയ കാടില്ലല്ലയോ ആ എന്തായാലും ആന ഇതിലെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോഴേ ആന റൂട്ട് മാറി ആന അത് പിടിച്ചിരിക്കുകയാണ് ഓക്കെ പിന്നെ നമ്മൾ ഈ ആന വന്ന ആ റൂട്ട് ഇതാണ് അവനെ ഈ ഇടിയൊന്നും വിഷയമല്ല അല്ലയോ ഓ ഒരു വിഷയമില്ല അപ്പോഴാണ് ഇവിടെ എല്ലാം തകർത്തോണ്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത് നമുക്ക് കാണുന്നതിന് സാധിക്കും അപ്പോഴ ഈ ഇടി ഡി ഇടിച്ച് ഇടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം സാക്ക് ഇതാന ഇറങ്ങി വന്ന ഭാവമാണ് അവൻ വളരെ ശക്തമായിട്ടുള്ള അവൻ്റെ കൈകൊണ്ട് ചവിട്ടിത്താത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആന ഇനിയും ആന ഇവിടുന്ന് വനത്തിന് എന്തോ ദൂരം വരും ആ ഇവിടുന്ന് ഇതിന് ഒന്നൊന്നര കിലോമീറ്റർ ആറിനക്കര അല്ലെയോ ആ ഇത് നമ്മൾ കാണുന്നത് രാജാമ്പാറ വനം അല്ലയോ രാജാമ്പാറ വനമാണ് ഗൂഡ്രിക്കൽ ഫോറസ്റ്റ് റേഞ്ചിലേ റാന്നി റാന്നി ഡിപ്പോ അല്ലയോ വന റേഞ്ച് ഇല്ലയോ ആ റാ രാജാമ്പാറ റേഞ്ചിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഗൂഡ്രിക്കൽ റേഞ്ച് അല്ലയോ ഗൂഡ്രിക്കൽ റേഞ്ചിൽ ഉൾപ്പെട്ട വനമാണ് കിടക്കുന്നത് അക്കരെ അളിങ്കൽ രാജാമ്പാറ വനമാണ് ശബരിമല വനവും കൂടിയാണ് അവിടെ നിന്ന് ആന നേരെ ഇക്കരെ കയറുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിനാറിന്ന് ക്രോസ് ചെയ്യുന്ന ഫാമേ ഉള്ളൂ ഇപ്പോഴ പഴയ ആനയല്ല ആനയാണ് അവൻ ഇപ്പം സ്ഥലങ്ങൾ മാറി മാറി സന്ദർശിക്കുകയാണ് അപ്പോഴേ ആന ഇവിടെയും ഒരു വാഴ തകർത്തുകൊണ്ട് വന്ന വഴിക്കുള്ള വാഴകളും അത് ചെറിയ കണ്ട എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം തകർത്തുകൊണ്ടാണ് അവൻ വരുന്നത് ഓക്കേ ചേട്ടാ അപ്പോഴേ മതി കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റാൻഡ് സ്റ്റാൻഡില് ബംഗ്ലാവിൻ്റെ ബംഗ്ലാവിന്റെ അടുത്ത് നമ്മുടെ കൊമ്പനാനും തോന്നുന്നു ആ ബംഗ്ലാവിൻ്റെ അടുത്ത് ആന ഇറങ്ങി ആന ഇറങ്ങി അവിടെ നാശനഷ്ടം വല്ലതും വരുത്തിയോ ആ എൻ്റെ പേര് ശോഭന ഞാൻ ഞാനാണ് അവിടെ നോക്കുന്നത് അപ്പം ആന ഇന്നലെ എപ്പോഴാ വന്നതൊന്നും അറിയത്തില്ല രാവിലെ ചെന്ന് നോക്കുമ്പോൾ ആ വാഴ മുറ്റത്ത് വാഴ വാഴയെല്ലാം പിഴുതിട്ടേക്കുന്നു അതുവഴി അൽഫിസായിക്കാത്ത കയറി മുകളിൽ കയറിയിട്ടുണ്ട് അവിടെ കുറേ വാഴയും കവങ്ങും എല്ലാം നശിപ്പിച്ചിട്ടേക്കുന്നു എപ്പോഴാണ് ഇറങ്ങിപ്പോയതൊന്നും അറിയത്തില്ല അറിയാം ആ ബന്ധപ്പെട്ടവരെ അറിയിച്ചു ഫോറസ്റ്റുകാർ വന്ന് നോക്കിയിട്ട് പോയി അവർ നമ്പർ തന്നിട്ടുണ്ട് ആ ഇനിയിപ്പോൾ ആവശ്യമുണ്ട് അപ്പോഴേ കഴിഞ്ഞ ദിവസം ഇതാ അപ്പുറത്ത് താഴെ ഇറങ്ങിയായിരുന്നല്ലോ ആന സൈറ്റിൻ്റെ അവിടെ ഇപ്പൊ റൂട്ട് മാറ്റി ഈ മേളോട്ടാക്കി ഇത് നമ്മുടെ അള്ളിങ്കൽ ഏതാ ഡാമിൻ്റെ ഡാം സൈറ്റിന്റെ ഫ്രണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ കാട്ടാന ഇറങ്ങി എന്ന് പറയുമ്പോൾ ഈ കാട്ടാന ഇറങ്ങിയത് ഈ വഴി ഇറങ്ങിപ്പോയെന്നാണ് ഇവിടെ പറയുന്നത് ഈ വഴി വഴിയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് തന്നെ ഒരാൾക്ക് നടന്നു പോകുന്ന സ്ഥലമേ ഉള്ളൂ പക്ഷെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ആന ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതം അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് ആന അള്ളുങ്കൽ ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് ആന പോയത് അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇനി നേരെ ഈ ആറ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളുങ്കൽ രാജാമ്പാറ വനമാണ് അള്ളുങ്കൽ വനമാണ് അള്ളുങ്കൽ വനത്തിൽ ആന കയറി ഈ അപ്പോൾ ഈ വനത്തിൽ നിന്നുമാണ് ആന ഇറങ്ങുന്നതും കയറുന്നതും അപ്പോഴേ ഈ അള്ളുങ്കൽ നിന്നും ഈ ആറ് ക്രോസ് ചെയ്ത് ആന ഇന്നലെ വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ആന സ്റ്റാൻഡ് ബംഗ്ലാവിൻ്റെ പരിസരത്തെല്ലാം വന്നത് ഈ ആ ആറ് ക്രോസ് ചെയ്താണ് ആന വന്നിരിക്കുന്നത് ആനയ്ക്കിപ്പം നടക്കുന്നതിന് ഇതിലെ വേണമെങ്കിലും നടക്കാമല്ലോ അതിന് ആരുടെയും പെർമിഷൻ ആവശ്യമില്ല അപ്പോഴത് ഇതിലെയാണ് വനം ക്രോസ് ചെയ്ത് വന്നത് അപ്പോഴും നമ്മൾ ദൂരെ കാണുന്നത് അള്ളുങ്കൽ വനമാണ് ഈ അള്ളുങ്കൽ വനത്തിൻ്റെ പരിസര പ്രദേശമാണ് ആന ഇറങ്ങിയ ആന എപ്പോഴും കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ആനയ്ക്ക് സൗകര്യം ഈ വഴി കൂടാണ് ആന ആ റോഡ് നദി ക്രോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് ആന ക്രോസ് ചെയ്ത് ഈ സ്ഥലമാണ് ഇവിടെ ഈ സ്ഥലമാണ് ആന ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറി പിന്നെ ഈ ചെറിയ ഇടുക്ക് പിന്നെ സ്റ്റെപ്പ് വഴി കയറിയാണ് ആന വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നും അത് വ്യാപകമായ കൃഷിനാശമൊക്കെ അത് വന്ന വഴികളിൽ നടത്തിയിട്ടുണ്ട് அيند நமக்கு காணனதுல சாதிக்கும் ஓகே ஃபிரண்ட்ஸ்